എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് എത്ര വലിയ വഴിപാടുകൾ നേർന്നിട്ടും അല്ലെങ്കിൽ എത്ര വലിയ വഴിപാടുകൾ നടത്തിയിട്ടും യാതൊരു വിധത്തിലുള്ള ഗുണഫലവും അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ കാരണം ഒരുപാട് വഴിപാടുകൾ നടത്തിയിട്ടും ഒരു തരത്തിലുള്ള ഗുണഫലവും ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചുള്ളൊരു അധ്യായമാണ് മിക്ക ആൾക്കാരും പല തരത്തിലുള്ള വഴിപാടുകൾ നടത്താറുണ്ട് നടത്തി പ്രാർത്ഥിക്കാറുണ്ട് എന്നിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ഗുണഫലവും ലഭിക്കുന്നില്ല നമ്മൾ നമ്മുടെ ജീവിത വിജയത്തിനായിട്ടും അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി നല്ല ധനം ലഭിക്കുവാനായിട്ട് നമ്മൾ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചിട്ടും അല്ലെങ്കിൽ എത്ര രൂപ രൂപമുടക്കിൽ എത്ര വലിയ വഴിപാട് നടത്തിയിട്ടും കാര്യമില്ല കാരണം നമ്മുടെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് അത്ര വലിയ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാതെ അവിടെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വഴിപാട് നടത്താതെ വലിയ പ്രശസ്തമായ ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തിയിട്ടും ഒരു ഗുണഫലവും നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക കാരണം കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് അത്ര പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് പല ആൾക്കാരുടെയും കുടുംബക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളി ദേവിയായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുക നമുക്ക് കഴിയും വിധം അവിടെ വഴിപാടുകൾ നടത്തുക എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ അല്ലാതെ എത്ര വലിയ പ്രശസ്തമായ ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാലും യാതൊരു ഗുണഫലവും ലഭിക്കുകയില്ല ചില ആൾക്കാരുണ്ട് കൂടുതൽ പൈസ മുടക്കി വലിയ വലിയ വഴിപാട് നടത്തിയാൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമെന്നാണ് അവരുടെ വിശ്വാസം എന്നാൽ ആ ഒരു വിശ്വാസം വെറും തെറ്റായ ധാരണയാണ് നമ്മുടെ കുടുംബക്ഷേത്രം അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ആ ഒരു കുടുംബക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും പോയി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തില് ഒരുപാട് ഉയർച്ചയും അതുപോലെ ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള കഷ്ടപ്പാടുകളും മാറുന്നതാണ് മൂന്ന് മാസം അടുപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി നിങ്ങളുടെ സാമ്പത്തികത്തിന് അനുസരിച്ചുള്ള വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാലും മതിയാകും നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ വലിയ വലിയ വഴിപാട് നടത്തി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ സ്വന്തം കുടുംബക്ഷേത്രത്തിൽ മാസം തോറും പോയി ഇതുപോലെ പ്രാർത്ഥിക്കുക അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് നടത്തുക തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമായിരിക്കും ഉണ്ടാവുക പോകുന്നത് നിങ്ങളുടെ പക്ക പിറന്നാളിനാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് കഴിവതും നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോൾ കുടുംബമായിട്ട് പോകുവാനായിട്ട് ഓർക്കുക തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും സ്വന്തം കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തി പ്രാർത്ഥിക്കാതെ മറ്റേത് ക്ഷേത്രത്തിൽ പോയി എത്ര വലിയ വഴിപാട് നടത്തിയാലും അല്ലെങ്കിൽ എത്ര രൂപ മുടക്കി വഴിപാട് നടത്തിയിട്ടും യാതൊരു വിധത്തിലുള്ള ഗുണഫലവും ലഭിക്കുകയില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം